ഡോർ വേണ്ടി അകത്തോട്ട്. എന്തിനാ വന്ന്? എന്തിനാ വന്നേക്കോ? അന്ന് എനിക്ക് അകത്തോട്ടൊന്നുകൂടി. എടാ, നീ അകത്തോട്ട് വന്നത് ഞാൻ പല പ്രാവശ്യമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് സംഭവം എന്താ നീ മനസ്സിലാക്കണം. അമ്മാവൻ അറിയാം നീ ഇവിടെ വരുന്നത് എന്നെ കാണാൻ വേണ്ടി മാത്രമാണ്. അമ്മാവൻ അത് ഇഷ്ടമല്ല താന്. അതുകൊണ്ടാടാ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നിന്റെ അടുത്ത് പറയുന്നത്. നിനക്ക് പറഞ്ഞ മനസ്സിലാവുന്നില്ല ബോബി. ചാരുമോളെ, എടി നിന്റെ ഒരു വാക്ക്, നിന്റെ ഒരു യെസ് കിട്ടിക്കഴിഞ്ഞാൽ അമ്മാവനല്ല സാക്ഷാൽ ദേവേന്ദ്രൻ വന്ന് ഫ്രണ്ടിൽ നിന്നാൽ പോലും നിന്നെ ഇവിടുന്ന് പൊക്കിക്കൊണ്ടാ ഞാൻ പോകത്തുള്ളൂ. നിനക്ക് അറിയാവോ? നിനക്ക് എന്താടാ പ്രേമം? കടുത്ത പ്രേമം, അസ്ഥിക്ക് പിടിച്ച പ്രേമം എന്നൊക്കെ പറയില്ല, അതാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനിപ്പോ ഇതൊന്നും ചിന്തിക്കാനുള്ള ഒരു മൈൻഡിലേ അല്ല. ഇപ്പൊ ഇല്ലെന്നല്ലേ ഉള്ളൂ, പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടാവാലോ. ഏ, സാധ്യത ഉണ്ടല്ലോ ഇല്ലേ? എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ അത് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് നീ ഇത്ര എന്നെ താറ്റി വിട്ടിട്ട് ഞാൻ നിന്റെ പുറകെ പട്ടിയെ പോലെ നടക്കണത്. നീ എന്തിനാ ഒന്നും മനസ്സിലാക്കട എന്ന്. എടാ, അഥവാ ഞാൻ നിന്നോട് യെസ് മൂളിന്ന് വെച്ചോ, നിന്റെ വീട്ടുകാരി എന്നെ സമ്മതിക്കുന്നുണ്ടോ? എടാ, ഞാനൊരു ഓർഫൺ അല്ലേ, നീ ഒന്ന് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്ക് ഭാവി. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. ആ, ഇതൊരു പ്രശ്നം തന്നെയാ. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, നിന്റെ അടുത്ത് ഉള്ള ഇഷ്ടം എനിക്ക് ഭയങ്കരമായിട്ട് മൂത്തുന്നൊരു സമയമില്ലേ. ഇപ്പോഴും കുറവൊന്നുമല്ല, എന്നാലും ആ ഭയങ്കരമായിട്ട് മൂത്തുന്ന സമയത്ത് ഞാൻ ഇച്ചയെടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു. നീ ഇച്ചയുടെ അടുത്ത് പറഞ്ഞി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? എന്തിനങ്ങനെയൊക്കെ കാണിക്കാൻ പോയത്? എടി, ഇച്ചയ്ക്ക് ഒരു പ്രശ്നമില്ല, ഇച്ചയ്ക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചി ഫുൾ സപ്പോർട്ടാണ്. ഇച്ചി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് അറിയോ? ഇച്ചി വേണമെങ്കിൽ മുൻകൈ എടുത്തിട്ട് മച്ചാൻ്റെ അടുത്തും അപ്പടുത്തും കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. വേറൊരു സസ്പെൻസ് ഉണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, 5 ദിവസം കൊണ്ട് നീ സമ്മതിച്ചു കഴിഞ്ഞാ, 10 ദിവസം കൊണ്ട് നിന്നെ കല്യാണം കഴിച്ച്, 10 മാസം കൊണ്ട് നീ പ്രെഗ്നന്റ് ആയി, 11-ാമത്തെ മാസം നീ എന്റെ പിള്ളേർ അമ്മയാവും. ഇത് സത്യം 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 ഇല്ലെങ്കിൽ നീ എന്റെ പേര് പറ്റിക്കിട്ടോ. ബിക്കോസ് ഐ ആം ഇൻ മാഡ്ലി ലവ് വിത്ത് യു. ചാരുമോളെ, അയ്യോ മോളെ. ആ മോളെ. ഹാ മോളെ, എന്നാ? അമ്മാവാ, നാക്ക് ഉടക്കി പോയതാ. ആ പിന്നെ എനിക്ക് മോളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാനൊരു സ്ഥലം വരെ പോവാണ്. ഞാൻ പോയിട്ട് തിരിച്ച് വരുന്നതുവരെ ആ പാപ്പുവിനെ സോണയെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അതിന് പാപ്പു രാവിലെ എവിടെ പോയല്ലോ? പോയാ? ആ എവിടെ പോയി? ആ എന്നോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? എനിക്കറിയില്ല. എന്നാ അവര് വന്ന ശേഷം മോളൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടാ. എന്തുറ്റമ്മ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും മോളൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടാ. മരണം പോയി. ചേട്ടൻ വീണ്ടും വന്നു. എന്തിപ്പോ പറഞ്ഞു? ചേട്ടൻ വീണ്ടും വന്നു. മരണം പോയി. പോടാ, നീയുമ്പോ എവിടെ പോയി? വീട്ടിൽ പോ. അങ്ങനെ പോ പറ്റൂല. എന്തായാലും നിന്റെ അമ്മാവ് ഇപ്പൊ പോയേ, അതുകൊണ്ട് ഞാനാണ് ഇന്നത്തെ ഇവിടുത്തെ ഗാർഡിയൻ. മകളുടെ ചായം കൊണ്ട് ഉമർന്നിട്ടോ. അമ്മ